മുൻകാല ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നേതാവായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറുമൊക്കെയാണ് ഇപ്പോൾ പരാമർശ വിധേയരായി അവിധേയരാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കേസ് എടുക്കപ്പെട്ടത്. പി എം മാർഷോയ്ക്ക് നിങ്ങൾ ഒരു ഇളവും ഇന്നേ വരെ കൊടുത്തിട്ടില്ലല്ലോ. കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ സായുധമായ ആക്രമണം എന്ന് തോന്നിപ്പിക്കും വിധം മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് ആക്രമിച്ചല്ലോ. സംഭവിച്ചത് കെ എസ് യുവും അതോടൊപ്പം പിന്നെ ഇപ്പോൾ പറയുന്ന പ്രസ്തുത മാധ്യമത്തിലെ ആ റിപ്പോർട്ടറും ഒക്കെ ചേർന്നുകൊണ്ട് പ്രചണ്ഡമായിട്ടുള്ള ഒരു പ്രചരണം ആർഷോക്കെതിരായിട്ട് നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ എങ്ങനെയാണ് ആർഷോക്കെതിരായിട്ട് വരുത്താൻ സാധിക്കുക, എങ്ങനെയാണ് ആർഷോയെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ശ്രമിക്കുക, ആർഷോയുടെ ആത്മാഭിമാനത്തെ എങ്ങനെയാണ് മുറിവേൽപ്പിക്കുക, ഇത്തരം വളരെ ഗുരുതരമായ ഒരു വ്യക്തിക്കെതിരായി നടത്താവുന്ന സകലമാന ആക്രമണങ്ങളും അവിടെ നടത്തുകയുണ്ടായി. ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസ് പ്രകാരം ഒരു ഒരു സ്വകാര്യ ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ ഒരു റിപ്പോർട്ടറാണ്. അതിലെ കെ എസ് യുവിൻ്റെ നേതാക്കന്മാരും അതോടൊപ്പം കെ എസ് യുവിൻ്റെ മുൻകാല ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നേതാവായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറുമൊക്കെയാണ് ഇപ്പോൾ പരാമർശ വിധേയരായി അവിധേയരാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കേസ് എടുക്കപ്പെട്ടത്. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കെടുക്കാനുള്ള എങ്ങനെയാണ് പിന്നെ അത്തരമൊരു ഗൂഢാലോചനയുടെ ഭാഗമാകുന്നത്, അങ്ങനെ വ്യക്തികളെ ആക്ഷേപിക്കാനും വ്യക്തികൾക്കെതിരായിട്ട് പിന്നെ കഥകൾ കെട്ടി ഉണ്ടാക്കാനും നുണക്കഥകൾ പ്രചരിപ്പിക്കാനും അവരെ ആൾക്കൂട്ടത്തിൽ ആക്ഷേപിക്കാനും ഒക്കെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് പ്രത്യേകമായിട്ടുള്ള അവകാശമുണ്ടോ? അനുച്ഛേദം 19 അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അനുച്ഛേദം 21 പ്രകാരമുള്ള വ്യക്തിയുടെ സ്വകാര്യതയും അയാളുടെ പിന്നെ അതിനൊക്കെയുള്ള അവകാശവും ഒക്കെ ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പ്രസ്തുത ചാനലിൻ്റെ മുൻ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൂടി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അറിയാം, പോക്സോ കേസിലെ പ്രതികൾ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ പ്രസ്തുത ഏഷ്യാനെറ്റ് നമുക്കറിയാം. വ്യാജ പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയണം എന്നുള്ളത് പ്രധാനമാണ്. അതായത് അങ്ങ് പറയുകയാണ് ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന സംശയലേശമന്യേ പറയുകയാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങ് എല്ലാ കാലത്തും അങ്ങടക്കം ഇടത് പ്രതിനിധികളൊക്കെ ആരോപണങ്ങളുമായി മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ഒക്കെ വരുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടേയുള്ളൂ, നിങ്ങൾ എങ്ങനെയാണ് വിധി പറയുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നിടത്ത് നിന്നാണ് ഡോക്ടർ ഷിജുഖാൻ തിരിച്ചു ചോദിക്കുന്നത്, സംശയലേശമന്യേ പറയുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായി എന്ന്. അങ്ങ് നേരത്തെ ഈ പറയുന്ന പ്രാഥമിക വിവരണത്തിൽ നിന്ന് പ്രഥമ വിവരത്തിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നിമിഷമായതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടു പറയുന്നത്. ഈ പറയുന്ന സാങ്കേതികമായ പ്രശ്നം എന്ന് പകൽ പോലെ അങ്ങേക്ക് വ്യക്തമായെങ്കിൽ അങ്ങ് എങ്ങനെയാണ് അതിലെ ഗൂഢാലോചന എന്ന് പറയുന്നത്? അല്ല, ഞാൻ പറയുന്നത് ഈ പ്രസ്തുത ചാനലിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി നിങ്ങൾക്ക് പരിമിതി ഉണ്ടാവും, പക്ഷേ എനിക്ക് പറയാം. അതായത് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ഓഡിയോയും വ്യാജ വീഡിയോയും ഒക്കെ നിർമ്മിച്ച കേസിലെ ഗൗരവതരമായ കേസിലെ പോക്സോ കേസിലെ പ്രതികളടക്കം ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ്. നിങ്ങളുടെ മാതൃഭൂമി ചാനലിൻ്റെ അവതാരകരോ റിപ്പോർട്ടർമാരോ ജേർണലിസ്റ്റുകളോ ഒന്നും അത്തരം ഒരു ആരോപണം നേരിട്ടില്ല. ഏഷ്യാനെറ്റിൽ അപ്രകാരമുള്ള വാർത്തകൾ പറഞ്ഞു തീർത്തോട്ടെ. ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതായത് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായ ഓഡിയോയും വ്യാജമായ വീഡിയോയും നിർമ്മിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള നിയമലംഘന കുറ്റകൃത്യമടക്കം ചെയ്ത ഒരു മാധ്യമം എന്ന നിലയിൽ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയും പരിശോധിക്കണം. അല്ല, അങ്ങനെ പരിശോധിച്ച് അത് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഡോക്ടർ ഷിജുഖാൻ പി എം മാർഷയുടെ പ്രീവിയസ് ഹിസ്റ്ററി കൂടി ഒരു പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിലോ? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്തുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഏത് ക്രൈം ആരുടെ പേരിലും തെളിയിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു പുതിയ ആരോപണത്തെ പുതിയ ആരോപണമായി തന്നെ കാണണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ട് എന്നത് വെച്ചുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ ആ സവിശേഷമായ സാഹചര്യത്തെ എടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. പി എം മാർഷോയ്ക്കെതിരെയും കേസുണ്ടല്ലോ, വേണമെങ്കിൽ ആ പ്രീവിയസ് ഹിസ്റ്ററി പരിഗണിക്കാമല്ലോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, ഞാൻ അതെ പി എം മാർഷോയ്ക്ക് നിങ്ങൾ ഒരു ഇളവും ഇന്നേ വരെ കൊടുത്തിട്ടില്ലല്ലോ. കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ സായുധമായ ആക്രമണം എന്ന് തോന്നിപ്പിക്കും വിധം മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് ആക്രമിച്ചല്ലോ.
അദ്ദേഹത്തിന് ഒരു ആനുകൂല്യവും ഒരു സൗജന്യവും അഭ്യർത്ഥിച്ചിട്ടില്ലല്ലോ. പി എം മാർഷോയെ സായുധമായി നേരിടുന്ന മാധ്യമപ്രവർത്തകരുടെ സംഘത്തെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനോട് പ്രതികരിക്കാൻ കഴിയില്ല.